നമസ്കാരം പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പ്രഖ്യാപനവുമായി സിംഗപ്പൂർ പുരുഷന്മാർക്കിടയിൽ സ്വവർഗരതി നിരോധന നിയമം പിൻവലിക്കുമെന്നാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സിയൻ ലൂംഗ് ദേശീയ ടിവിയിലൂടെ പ്രഖ്യാപിച്ചത് കൊളോണിയൻ കാലഘട്ടത്തിലെ 377 എ നിയമം റദ്ദാക്കിക്കൊണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികത കുറ്റകരമല്ലാതാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു LGBTQ കമ്മ്യൂണിറ്റികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ നീണ്ട സംവാദങ്ങളും പോരാട്ടങ്ങളും നടത്തി വരികയാണ് ഇതിനൊടുവിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം മനുഷ്യരാശിയുടെ വിജയമാണെന്ന് LGBTQ കമ്മ്യൂണിറ്റി പ്രതികരിച്ചു വാർഷിക ദേശീയ ദിന റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പരസ്പര സമ്മതത്തോടെയുള്ള മുതിർന്നവർ തമ്മിൽ സ്വകാര്യ ലൈംഗിക പെരുമാറ്റം ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല അതിനാൽ തന്നെ ആളുകളെ വിചാരണ ചെയ്യുന്നതിനോ കുറ്റമാക്കുന്നതിനോ ഒരു ന്യായീകരണവുമില്ല ലീ പറഞ്ഞു തീരുമാനം സ്വർഗാനുരാഗികളായ സിംഗപ്പൂർക്കാർക്ക് കുറച്ച് ആശ്വാസം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വവർഗ വിവാഹം അനുവദിക്കുന്നത് ഭരണഘടനാപരമായി വെല്ലുവിളിക്കാനാകില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വവർഗരതി നിയമവിധേയമാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇതാണ് വേണ്ടത് സിംഗപ്പൂർ ജനത തീരുമാനം അംഗീകരിക്കും എല്ലായിടത്തും സ്വവർഗാനുരാഗികൾക്ക് ഇപ്പോൾ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും ലീ സിയൻ ലൂംഗ് കൂട്ടിച്ചേർത്തു ഞങ്ങൾ സെക്ഷൻ 377A റദ്ദാക്കിയാലും ഞങ്ങൾ വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനത്തെ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയന്ത്രിതവും ശ്രദ്ധാപൂർവവുമായ രീതിയിൽ സെക്ഷൻ 377A റദ്ദാക്കാൻ ഞങ്ങളെ സഹായിക്കും 1930കളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലാണ് പീനൽ കോഡിന്റെ 377A വകുപ്പ് നിലവിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു 1965ൽ സിംഗപ്പൂർ മലേഷ്യയുടെ ഭാഗമായി മാറിയതോടെയാണ് ദ്വീപിന്റെ മേലുള്ള ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നത് 2 വർഷത്തിന് ശേഷം സിംഗപ്പൂരും സ്വതന്ത്രമായി എന്നാൽ കൊളോണിയൽ കാലഘട്ടത്തിലെ പീനൽ കോഡ് നിലനിർത്തി പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് 2 വർഷം വരെ തടവ് ശിക്ഷയാണ് ഈ നിയമത്തിൽ പറയുന്നത് 2007 മുതൽ സെക്ഷൻ 377A റദ്ദാക്കണമോ എന്ന പാർലമെന്റ് അവസാനമായി ചർച്ച ചെയ്തപ്പോൾ നിയമം തുടരണം എന്നതായിരുന്നു നിലപാട് എന്നാൽ അപ്പോഴും വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്